നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ എസ്പ്രസ്സോ. ഇത് 2022 ജൂലൈ 14 തീയതിക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള K10C എന്ന് പറയുന്ന പുതിയ മോഡൽ എസ്പ്രസ്സോ ആണ്. എസ്പ്രസ്സോ ഓണേഴ്സ് ക്ലബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്പ്രസ്സോ എടുത്തിട്ട് 2 മാസമായി, 2850 കിലോമീറ്ററുമായി. ഒരു യൂസർ റിവ്യൂ ഒന്ന് ചെയ്യുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2019 മുതൽ 2022 ജൂലൈ വരെ പഴയ മോഡൽ എസ്പ്രസ്സോയാണ്. K10C സീരീസിലെ എഞ്ചിൻ വെച്ചുകൊണ്ട്, സെലറിയിലും വാഗണറിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിൻ വെച്ചുകൊണ്ട് ഈ അടുത്താണ് എസ്പ്രസ്സോ വന്നിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഒരു ജേർണലിസ്റ്റുകളോ മറ്റോ ഒക്കെ ചെയ്യുന്ന ഒരു റിവ്യൂ അല്ലാതെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്രസ് എടുക്കാനുള്ള കാരണം, എൻട്രി ലെവൽ വാഹനങ്ങളിൽ നമുക്ക് ഇത്രയും കംഫർട്ടായ ഈ ചെറിയ വിലയിൽ കിട്ടുന്ന മറ്റൊരു വാഹനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാരുതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾട്ടോ കഴിഞ്ഞാൽ എസ്പ്രസ്സോ, അതുപോലെ വാഗണർ, സെലേറിയോ, ഇഗ്നിസ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ. അപ്പോൾ അതിൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് മാരുതിയാണ്. മാരുതിയുടെ നമ്മുടെ പഴയ 800 വന്നു, പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഓൾട്ടോ പിന്നെ 800 വന്നു. ഇപ്പം അതാണ്, എവിടെ നോക്കിയാലും ഓൾട്ടോ ആണ്. കാരണം അതാണ് വാഹനം എന്നുള്ളൊരു സ്വപ്നം സാധാരണക്കാരന് യാഥാർത്ഥ്യമാക്കിയത് മാരുതിയാണ്. ഓൾട്ടോയേക്കാൾ ഒരു 50,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ശരിക്കും ഇതിൽ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഓൾട്ടോ കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് എസ്പ്രസ്സോ എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഉയർന്ന് ഇരിക്കാം, നല്ല വിസിബിലിറ്റിയാണ്, മീറ്റർ കൺസോൾ സെൻട്രലായതുകൊണ്ട് കുറച്ചും കൂടെ വിസിബിലിറ്റി ഡ്രൈവർ ഭാഗത്ത്. അത് വാഗണറിൽ പോലും കിട്ടാത്തൊരു സംവിധാനമാണ്. 3000 അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 2 മാസം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എസ്പ്രസ്സോ അങ്ങനെ പുതിയ മോഡലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുന്നത് എസ്പ്രസ്സോ പുതിയ മോഡലുണ്ട്. 2019, 2020, 2021, 2022 ജൂലൈ വരെ പഴയ മോഡൽ K10B സീരീസ് എഞ്ചിനുള്ള എക്സ്പ്രസ്സോയും, 2022 ജൂലൈ മുതൽ K10C എന്ന് പറയുന്ന ഏറ്റവും പുതിയ റിഫൈൻഡ് ആയിട്ടുള്ള നല്ല കൂടുതൽ മൈലേജ് തരുന്ന സെലോറിയയിലും അതുപോലെ വാഗണറിലും ഒക്കെ വെച്ച് പരീക്ഷിച്ച് വിജയിച്ച എഞ്ചിൻ എസ്പ്രസ്സോയിലും വെച്ച് ഇത് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും എഞ്ചിനിലെ വ്യത്യാസം വന്നിട്ടുള്ളൂ, വേറെ കാഴ്ചയിലോ മറ്റോ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ചെറിയ രൂപത്തിലത് പറയാം. പക്ഷേ എഞ്ചിൻ മാറ്റി എന്നുള്ളത് കൊണ്ട് നല്ല മൈലേജിൽ വലിയ വ്യത്യാസം, ഒരു 7-8 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മൈലേജിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാശിലും ചെറിയ വ്യത്യാസം അതിനനുസരിച്ച് വന്നിട്ടുണ്ട്. എന്നാലും അത് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കാഴ്ചയിൽ നമ്മുടെ വണ്ടി യാതൊരു വ്യത്യാസവും ഇല്ലാതാ. കാണുമ്പം നേരത്തെ ഉള്ള മോഡൽ എസ്പ്രസ്സോയുടെ അതേ മോഡലിന് യാതൊരു വ്യത്യാസവുമില്ല. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, എന്താണ് പുതിയ എസ്പ്രസ്സോ നമുക്ക് നൽകുന്ന ബെനിഫിറ്റ്, ഇത് പെടുവോ, ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നെല്ലാം ഞാനിതിൽ പറയുന്നതാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും പഴയ വണ്ടി തന്നെയാണ്, ഒരു മാറ്റമില്ല. എസ്പ്രസ്സോയുടെ ധാരാളം റിവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതിൽ നമുക്ക് കാണാൻ കഴിയും നല്ല ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് മുന്നിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഈ ക്രോം ഫിനിഷ്, ഇത് നമുക്ക് ഈ ക്രോം നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ കാശ് കൊടുത്ത് ഫിറ്റ് ചെയ്യണം. ആക്സറീസ് അത് ഷോറൂമിൽ നിന്ന് ഫ്രീ ആയിട്ട് തരുന്ന ആക്സറീസിൽ അതൊക്കെ വരും. അതുപോലെ ഈ താഴെ കാണുന്ന ഈ സ്കിഡ് പ്ലേറ്റ് അത് ഇതിൽ എക്സ്ട്രയാണ്. പിന്നെ ഫോഗ് ലാമ്പ് ഇവിടെ വേണമായിരുന്ന ഫോഗ് ലാമ്പ് ഇല്ല, DRL ഡി ആറിൽ തരുന്നത് തന്നെ 10,000 രൂപയോളം വരുന്ന കാശ് DRL വേണമെന്നാണ് പറയുന്നത്. നമ്മൾ വെച്ചിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ ഇതാ വീലാർച്ച് ക്ലാഡിങ്, അതുപോലെ സൈഡിലുള്ള ബീഡിങ് ഇതെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ചെയ്തതാണ്. ഈ ബാക്കിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടിയുടെ ഒരു ലുക്ക് ഇത് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ അതാ ഇവിടെ ലൈറ്റ്, നമ്മുടെ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും, അതേസമയം ഈ ഭാഗത്ത് ലൈറ്റ് കത്തൂല. ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഇല്ല, ഇത് ഡമ്മിയാണ്. ഇത് ഡമ്മി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വണ്ടി അങ്ങനെ തന്നെ ഇറങ്ങുന്നത്. ഇതില്ലല്ലോ ഇവിടെ, ഇതല്ല, ഇതിന് ഓപ്ഷൻ തന്നെ ഇല്ല, ജസ്റ്റ് അവർ ഡമ്മി ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലൊക്കെ അങ്ങനെയാണ് വണ്ടി വരുന്നതെന്നാണ് അവർ പറയുന്നത്. ഏതായിക്കോട്ടെ, ഇവിടെ ഒരു സ്പോയിലർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്പോയിലർ വണ്ടിയുടെ കൂടെ കിട്ടുന്നതല്ല, നമ്മൾ 4,000 രൂപ ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ലൊരു ലുക്ക് വരുന്നുണ്ട്.
ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 2022 മോഡൽ VXI എന്ന മാനുവൽ വേരിയൻ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാൻഡേർഡ് ഉണ്ട്, LXI ഉണ്ട്, VXI ഉണ്ട്, VXI പ്ലസ് ഉണ്ട്. നാല് വേരിയൻ്റിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതിൽ സ്റ്റാൻഡേർഡിലും അതുപോലെ LXIയിലും കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. VXIയിലും VXI പ്ലസ്സിലുമാണ് അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്നാൽ സേഫ്റ്റി ഭാഗത്തും മറ്റൊക്കെയുള്ള എല്ലാ ഫീച്ചറുകളും എല്ലാ വണ്ടികളിലും ഉണ്ട്, എല്ലാ വേരിയൻ്റിലും ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് VXI ആണ്. അത് ആ ടോപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള വേരിയൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പം നമുക്കൊന്ന് കാണാം. ഇതാ, ഇത് ബോഡി കളറല്ല, ഡോർ ഹാൻഡിൽ ബോഡി കളറല്ല. ഇതാ ഈ മിററ് ബോഡി കളറല്ല, മിററ് ബോഡി കളറല്ല. ഈ ഇത് ബി പില്ലർ എന്ന് പറയുന്ന ഇത് VXI പ്ലസ് ആണെങ്കിൽ, ടോപ്പിൻ്റെ വേരിയൻ്റ് ആണെങ്കിൽ ഇത് ബ്ലാക്ക് പില്ലറായിരിക്കും. ഇത് ബോഡി കളർ തന്നെയാണ്. അത്ര പുറത്ത് വ്യത്യാസമുള്ളൂ, വേറെ പുറത്ത് കാര്യമായ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം അകത്ത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ആയിരിക്കും VXI പ്ലസ് ആണെങ്കിൽ. പക്ഷേ VXIയിൽ ഇത് നോർമൽ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പക്ഷേ ഇതിൽ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇതാ, ഇതിനൊരു റിമ്മുണ്ട്. ഈ റിമ്മ് ഒരു കളറായിട്ടുള്ള ഒരു റിമ്മ് കിട്ടും. അതാണ് VXI പ്ലസ്സിലുണ്ടാവുക. അതുപോലെ ഇത് ഇവിടെ ഒരു ഇതിനൊരു റൗണ്ട് അതിനും കിട്ടും, ഒരു കളറായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൽ സ്റ്റെയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാണാം. ഈ നമ്മൾ കോള് മറ്റൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള കൺട്രോൾസ് സ്റ്റെയറിംഗിൽ കാണാം. അതാണ് VXI പ്ലസ്സിൽ കൂടുതലായിട്ട് നമുക്കുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയ VXI പ്ലസ്സിൽ നമുക്ക് നമ്മുടെ മിറർ ഇൻറ്റേണലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതാ നമുക്ക് ഇൻറ്റേണലായിട്ട് VXIയിൽ തന്നെ ഇൻറ്റേണലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ VXI പ്ലസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് VXI പ്ലസ്സിൽ മാത്രമേ നേരത്തെ ഇത് ഇൻറ്റേണലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് VXIയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് VXI പ്ലസ്സിലേക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവമായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് കൂടുതലായിട്ട് ഉള്ളത്. അതിന് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് എൻജിൻ ആണല്ലോ. K10C എന്താണ് എൻജിൻ വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കണമല്ലോ. എൻജിൻ ക്യാബിൻ തുറന്നിട്ടുണ്ട്. ഇതാണ് എൻജിൻ. നല്ല ഭംഗിയുള്ള എൻജിനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ K10Bയിൽ നിന്ന് K10Cയിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടി എന്ന് നമുക്ക് പറയാം. എന്താണ് ഭംഗി? നമ്മൾ പഴയ എൻജിൻ കണ്ടിട്ടുണ്ടാവും, പഴയ എൻജിൻ റൂം. ഈ ഇത് ഇവിടെ മാത്രം ഒരു കവറായിട്ടും ഇവിടെയൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു ടൈപ്പായിരുന്നു K10B സീരീസിലുള്ള നമ്മളെ പഴയ എസ്പ്രസ്സോയിലുണ്ടായിരുന്നത്. അതേസമയം ഈ എൻജിന് മൊത്തം ഒരു കവറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പഴയ എൻജിൻ്റെ ഒരു വിഷ്വല് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാൻ സാധിക്കും. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. വെയിറ്റുള്ള ബോഡി തന്നെയാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എക്സ്റ്റീരിയറിൽ അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. ഇതാ ഇവിടെ ഒരു റൂഫ് ആൻറ്റിന ഉണ്ട്. ഈ ആൻറ്റിന VXI VXI പ്ലസ് മോഡലിൽ ഉണ്ടാവും, അതിൻ്റെ താഴെയുള്ള മോഡലുകളിൽ ഉണ്ടാകുന്നതല്ല. നമുക്ക് ഉൾഭാഗത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉൾഭാഗത്ത് ഇതാ അത്യാവശ്യം നല്ല ക്യാബിൻ ആണ്. നമുക്ക് ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉൾഭാഗത്ത് ഇരിക്കുമ്പോൾ ഒരു വലിയ SUV വണ്ടിയിലിരിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും. അതാണ് എസ്പ്രസ്സോയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഡോറ് നമുക്ക് ഒരു 90 ഡിഗ്രിയിൽ ധൈര്യമായിട്ട് തുറക്കാം. അപ്പോൾ എത്ര പ്രായമുള്ള ആളുകൾക്കും സുഖമായിട്ട് ചാടി കയറി ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ്. ഇത് കണ്ടോ, ഈ സീറ്റിൻ്റെ ഹൈറ്റ് നോക്കൂ. നിങ്ങൾ ഓൾട്ടോയോ അതുപോലെയുള്ള മറ്റു ചെറിയ ഇതുപോലെയുള്ള വണ്ടി എടുത്താൽ പോലും നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനുള്ള ഉയർന്നിരിക്കാനുള്ളൊരു സൗകര്യം കിട്ടില്ല. എസ്പ്രസ്സോയിൽ ഉയർന്ന് സുഖമായിട്ട് ഇരിക്കാം. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാലുണ്ടോ, കോ ഡ്രൈവർ സീറ്റും ഒക്കെ നല്ല സുന്ദരമായിട്ട് ഇരുന്ന് വിഷ്വലൊക്കെ ഉഷാറായിട്ട് കാണാൻ കണ്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിലിരിക്കുന്ന പോലെ സുഖമായിട്ടിരുന്ന് കാണാൻ കഴിയും. അപ്പം ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു കണ്ടോ നിങ്ങൾ. ഓ, എന്താണ് ഇതിൻ്റെ വിഷ്വൽ! ഈ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ റോഡും റോഡിൻ്റെ സൈഡും എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ട് കാണാൻ കഴിയും. ഇരിക്കുന്ന ആളുകൾക്ക് ഇത്രയും നല്ല വിഷ്വൽ നൽകുന്ന മറ്റൊരു വണ്ടി ഈ ചെറിയ പ്രൈസ് റേഞ്ചിൽ ലഭിക്കും എന്നുള്ളതാണ് എസ്പ്രസ്സോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റു വണ്ടികളിലൊക്കെ ഇരിക്കുമ്പോൾ, നേരത്തെ ഞാൻ ഇയോണാണ് ഉപയോഗിച്ചിരുന്നത്, അത് ഒരു ഒരു താഴ്ന്ന് ഒരു 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 കുഴിയിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്. ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായി, ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മീറ്റർ കൺസോള് ഈ ഇവിടെ ആയതുകൊണ്ട്, സെൻട്രലായതുകൊണ്ട് ഇത് എന്താണ് മിനി കൂപ്പർ ഇൻസ്പയർഡ് എന്നാണ് ഇവർ പറയുന്നത്.
വളരെ എല്ലാവർക്കും കാണാം. ഇപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ബാക്കിൽ ഇരിക്കുന്ന ആൾ എല്ലാവർക്കും കാണാം എത്ര സ്പീഡിലായി ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്രയാണ് കിലോമീറ്റർ, എല്ലാ ഡീറ്റെയിൽസും ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ പറ്റും. ആ നിലക്ക് നല്ല ഒരു സൗകര്യമാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാർട്സുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയാണ്. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഈ ഗ്ലോ ബോക്സ് അത്ര ഒരു ക്വാളിറ്റി പറയാനില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ സീറ്റിൻ്റെ ഈ ഡോറിൽ ഒരു അത്യാവശ്യം 1 ലിറ്റർ ഉള്ള ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റും. അവിടെ സ്പീക്കറുണ്ട്, നേരെ ഇപ്പുറത്ത് 2 സ്പീക്കറാണുള്ളത്. ബാക്കിൽ സ്പീക്കറില്ല, ബാക്കിലും കൂടെ ഉണ്ടാവാമായിരുന്നു എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ഇനി ബാക്കിലൊന്ന് കയറിയാൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ 90 ഡിഗ്രി ഉഷാറായി തുറക്കാം, ഏകദേശം ഫുള്ള് തുറക്കാൻ പറ്റുന്ന അത്രയുമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല, സ്പീക്കറില്ല, അത് വേണമായിരുന്നു അഭിപ്രായമുണ്ട്. ഈ ടോപ്പ് എൻഡ് മോഡൽ പോലും BXI+ പോലും ഈ പവർ വിൻഡോ ഇല്ല, ബാക്കിൽ റിയർ പവർ വിൻഡോ ഇല്ല, തിരിച്ച് കയറ്റുന്ന അവസ്ഥയാണ്. അത് ഒന്ന് ടോപ്പ് എൻഡ് മോഡലെങ്കിലും ഒരു പവർ വിൻഡോ കൊടുക്കാമായിരുന്നു ബാക്കിൽ എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ഇവിടെ പാർസൽ ട്രേ ഇല്ല, ഇത് BXI ആയതുകൊണ്ടാണ്. BXI+ പാർസൽ ട്രേ ലഭ്യമാണ്. ഇതിൽ നമുക്ക് വെക്കാം, BXI+ എല്ലാം നമുക്ക് ഇതിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെയും നേരത്തെ പറഞ്ഞ മുന്നിൽ പറഞ്ഞ പോലെ തന്നെ സീറ്റ് നല്ല ഹൈറ്റൊക്കെ ഉള്ള, നല്ല ഉഷാറായിരിക്കുന്ന, 3 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുന്നിലിട്ടിട്ടുണ്ടെങ്കിലും എന്നിട്ട് ഇഷ്ടം പോലെ ഒരാൾക്കും കൂടെ വണങ്ങിയിരിക്കാം, അത്രയും ഒരു സ്ഥലമാണുള്ളത്. നല്ല തൈ സപ്പോർട്ടെല്ലാം നല്ല ഉണ്ട്, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലതാണ്. ഹൈറ്റൊക്കെ കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ നിങ്ങൾ നോക്കൂ. ബാക്കിലിരിക്കുന്ന മറ്റു വണ്ടിയിൽ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു വ്യൂ കിട്ടുമോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതാ എസ്പ്രസ്സോയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്, ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് മുന്നിലിരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിങ്ങും സൗകര്യവും എസ്പ്രസ്സോയിൽ ലഭിക്കുന്നുണ്ട്. ചെറിയ വണ്ടി മറ്റ് ഓൾട്ടോ പോലെയുള്ള മറ്റ് വണ്ടികളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പം ഈ ഒരു സൗകര്യം നമുക്ക് കിട്ടില്ല, ഇത്ര ഒരു വിശാലതയും സൗകര്യം അതും ഇല്ല. പിന്നെ സേഫ്റ്റി വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ സേഫ്റ്റിയിൽ അത്യാവശ്യം ലഭ്യമായ ഒരു ചെറിയ വണ്ടിയിൽ ആവശ്യമായ എല്ലാ സേഫ്റ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 എയർ ബാഗ് ഉണ്ട്, പിന്നെ സീറ്റ് ബെൽറ്റ് ജസ്റ്റ് സീറ്റ് ബെൽറ്റ് മാത്രമല്ല, പ്രീ ടെൻഷണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം ഇതിലുണ്ട്. അഥവാ ഓവറായിട്ട് നമ്മൾ മുന്നിലേക്ക് പോവില്ല, അതിനൊന്ന് പിടിച്ചു നിർത്തുന്ന ഒരു ലിമിറ്റഡ് ഒരു സിസ്റ്റം ഇതിലുണ്ട്. ആ സിസ്റ്റം ഇതിൽ കൊടുത്തിട്ട് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ABS വിത്ത് EBD എന്ന് പറയുന്നത്, നമ്മൾ വളവിലോ മറ്റൊക്കെ പോകുന്ന സമയത്ത് സ്റ്റെബിലിറ്റിക്ക് പ്രശ്നം വരാതിരിക്കാൻ പുതിയ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന നല്ല വണ്ടികളിലൊക്കെ ഉള്ള അതൊക്കെ നമുക്കിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അത് ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അത് ഓട്ടോമാറ്റിക് വണ്ടികളിൽ മാത്രമേ ഉള്ളൂ. ഒരു കയറ്റത്തിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം വണ്ടി നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് പിന്നിലോട്ട് വരില്ല. അത് പുതിയ വണ്ടികളിലൊക്കെ ഉള്ള ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് സംവിധാനം അത് ഈ എസ്പ്രസ്സോയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള പവർ വിൻഡോയുടെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 14-inch സൈസാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്, 14-inch. ഇത് നമ്മുടേതാ R14. മറ്റുള്ള വണ്ടികളിൽ ഓൾട്ടോ പോലെയുള്ളതിലൊക്കെ 13-inch മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ എസ്പ്രസ്സോയുടെ VXIക്ക് താഴെയുള്ള സ്റ്റാൻഡേർഡിലും LXIലും 13 മാത്രമേ വരുള്ളൂ, പക്ഷേ VSIലും VXI+ 14-inch വരുന്നുണ്ട്. ഇതാ ഗ്രൗണ്ട് ക്ലിയറൻസ് 150. ഒരു ചെറിയ വണ്ടികൾ ഒരു വണ്ടിക്കും ഇങ്ങനെ നമ്മളെ കിഡിനല്ലാതെ മറ്റു വണ്ടിക്കൊന്നും ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നില്ല. അത് നല്ലൊരു സൗകര്യമാണ്, ഏത് സ്ഥലത്തിലൂടെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇതാ ഭയങ്കരമായ ഒരു കുഴിയാണ് ഈ റോഡിൻ്റെ സൈഡിൽ, പക്ഷേ അടിയൊരിക്കലും തട്ടില്ല. ഓഫ് റോഡിന് നല്ല സൗകര്യമുള്ള വണ്ടിയാണ് ഇത്. ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിലാകുമ്പോൾ പലരും കരുതും ഇത് മറിയില്ലേ, ചെറിയില്ലേ, പറന്നു പോവില്ലേ എന്നൊക്കെ. ഒന്നുമില്ല, ഇത് നമ്മൾ 100 സ്പീഡിൽ വരെ പോയി നോക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, സ്റ്റെബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. 3565 mm ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ഇതിൻ്റെ വിഡ്ത് വരുന്നത് 1520 mm വിഡ്ത് വരുന്നത് 1520 mm ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1567 ഹൈറ്റ് വരുന്നത്. അത് സ്റ്റാൻഡേർഡിലും LXIലാകുമ്പോൾ അല്പം കുറയും, 1553 ആവും, ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്.
ഇനി ഇതിന്റെ പ്രൈസും കൂടെ പറയാം. പ്രൈസ് എനിക്ക് വന്നിട്ടുള്ള പ്രൈസ് 515,000 ആണ് ഇതിന്റെ എക്സോറൂം പ്രൈസ് വരുന്നത്. 600,000 ഓൺ റോഡ് പ്രൈസ് വരും. 600,000 ആ ലെവലിൽ വരും. പക്ഷെ ഓണത്തിന്റെ ഓഫറിൽ ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് 535,000 മാത്രമാണ് ആയിട്ടുള്ളത്. 40,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ക്യാഷ് ഡിസ്കൗണ്ട്. എക്സ്ചേഞ്ച് ഓഫറായിട്ട് ഒരു 20,000 രൂപയും ഉണ്ടായിരുന്നു. അതുപോലെ NRI ഓഫറും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ 535,000 രൂപ മാത്രമാണ് എനിക്ക് അന്നായിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ ഇപ്പോൾ ഓൾട്ടോ പുതിയ കേട്ടനൊക്കെ വന്നപ്പോൾ അതിനും ഏകദേശം ഈ പ്രൈസ് അതിനും വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വിശാലമായി ഇരിക്കാനുള്ള ഇത്ര വിശാലത അതിലില്ല. അതുപോലെ ഇതുപോലെ നമുക്ക് ഉയർന്നിരിക്കാൻ പറ്റില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് അതിൽ കുറവാണ്, ടയർ സൈസ് കുറവാണ്. അതുപോലെ മറ്റ് ഏത് രൂപത്തിൽ നോക്കിയാലും ഇതുപോലെ നമുക്ക് സ്വസ്ഥമായിട്ട് കംഫർട്ടായിട്ട് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന എസ്പ്രസ്സോയുടെ ആ ഒരു സൗകര്യം ഈ ചെറിയ എൻട്രി ലെവലിലുള്ള ഹാച്ച്ബാക്ക് വണ്ടികളിലൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് കണ്ണും പൂട്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എസ്പ്രസ്സോ എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മൈലേജും കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള മൈലേജ് 24.35-40 ആ ലെവലിലാണ്. എന്നുവെച്ചാൽ 24.5 കിലോമീറ്ററാണ് പെർ ലിറ്റർ മൈലേജ് വരുന്നത്. പക്ഷെ അതേസമയം മൈലേജ് നല്ല നിലക്ക് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. കമ്പനി അത് അതിൻ്റെ ചെറിയ രൂപത്തിലാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടിയ ആളുകളും ഉണ്ട്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്ക നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു IRVM ഉണ്ട്. ഇത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ വലുതാവുകയും അതുപോലെ ഡൈനൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള ഒന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. കാരണം രാത്രി സമയങ്ങളിൽ വാഹനങ്ങളുടെ ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് സാധനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പോലും കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള നല്ലതാണെങ്കിൽ നന്നായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ഇവിടെ ഒരു സൺവൈസർ ഉണ്ട്. ഇതിൽ പോക്കറ്റോ മറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഗ്ലാസ് ഒന്നുമില്ല. ഇവിടെയും അതുപോലെ ഒന്നുണ്ട്. അതിലും ഗ്ലാസ്സൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ വാഹനത്തിൽ ഇരുന്നിട്ട് തല ചീവൊന്നും വേണ്ട എന്നാണ് മാരുതിയുടെ തീരുമാനം. പിന്നെ അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഡോറ് തുറക്കുന്ന സമയത്ത് ഓൺ ഓഫ് ആകുന്ന ലൈറ്റാണ്. പിന്നെ ഇവിടെ ഓഫുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഓണുണ്ട്. ഒരു റിയർ വൈപ്പർ കൂടെ ഉണ്ടാകെങ്കിൽ നന്നായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പം ബാക്കിൽ ശരിക്ക് കാണാത്ത പ്രശ്നങ്ങളുണ്ട്. ഒരു റിയർ വൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. നമുക്ക് ഡിക്ക് തുറന്ന് ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല ബോട്ട് സ്പേസ് ഉണ്ട്. മറ്റ് ചെറിയ വാഹനങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതിനപേക്ഷിച്ച് നല്ല ബോട്ട് സ്പേസ് ഉണ്ട്. ഇത് മാരുതിയുടെ ഒരു കുഷനാണ്. ആക്സസറീസിൻ്റെ കൂടെ കിട്ടിയതാണ്. ഒരു ടിഷ്യൂ ബോക്സും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു അത്യാവശ്യം ഇപ്പോൾ പാർസൽ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, ഈ സീറ്റ് അങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒമ്നിയിലോ അതുപോലെ ഈക്കോയിലോ ഒക്കെ പോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിൽ നമുക്ക് കൊണ്ടുപോകാനോ മറ്റൊക്കെ സാധിക്കും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പുതിയതായിട്ട് നമ്മുടെ ഈ എസ്പ്രസ്സോയിൽ വന്നിട്ടുള്ളത്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചാവി വാഹനത്തിൽ ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചാവി തിരിക്കുമ്പോൾ തന്നെ എല്ലാ ഫംഗ്ഷനുകളും ഇതിൽ നമുക്ക് സിഗ്നലുകൾ കാണാൻ കഴിയും നമ്മുടെ മീറ്റർ കൺസോളിൽ. അതിൽ നമുക്ക് ഒരു എ എന്ന് കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറിൽ എ എന്ന് കണ്ടല്ലോ ഇതിൽ. അതാണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു സിഗ്നലായിട്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് മീറ്ററിൽ കാണുന്നത്. അതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ഇപ്പം നമ്മൾ ഒരു 50 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് ഒരു സിഗ്നൽ വന്നു എന്ന് സങ്കല്പിക്കുക. ഞാനൊരു സിഗ്നൽ വരുമ്പോൾ സിഗ്നലില് നിർത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ നിർത്തി. ഇത് ഞാൻ എൻ്റെ ഗിയർ ന്യൂട്രലിലേക്ക് ഇട്ടു. എന്നിട്ട് ഇവിടെ നോക്കുക, ഗിയർ ന്യൂട്രലിലേക്ക് ഇട്ടിട്ട്
ഇവിടെപ്പൊരു എ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ എ എന്ന് കാണുന്നില്ല. ഈ എ ആണ് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളത്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ നിർത്തിയ ഉടനെ തന്നെ വണ്ടി സ്റ്റോപ്പായ പോലെയായി. യഥാർത്ഥത്തിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത പോലെയായി. ഇനി സിഗ്നലിൽ സാധാരണ സമയത്ത് ഒരു മിനിറ്റ്, ഒരു പരമാവധി ഒരു ഒന്നര മിനിറ്റൊക്കെയാണ് സിഗ്നൽ ഉണ്ടാവുക. ഏകദേശം ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ, അഥവാ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ഇതിപ്പോൾ എടുക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും. അതല്ല, സിഗ്നലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, സ്റ്റോപ്പായിപ്പോയി, ഓട്ടോമാറ്റിക് സ്റ്റോപ്പായി. എൻജിൻ കട്ട് ഓഫ് ആകുന്നുണ്ട്, എൻജിൻ കട്ട് ഓഫ് ആയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. സിഗ്നൽ ഓൺ ആകുമ്പോൾ നമ്മൾ ലെഫ്റ്റിലുള്ള ക്ലച്ചിൽ ചവിട്ടി നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ആ എ അവിടെ നിന്ന് പോവുകയും അതുപോലെ വണ്ടി എൻജിൻ വീണ്ടും ഓണായി വരികയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. ഇതിനുള്ള ഒരു സ്വിച്ച്, അതിന് പ്രത്യേകം ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ ഡമ്മി സ്വിച്ചുകളുള്ള ഈ സ്ഥലത്ത് ഡമ്മി സ്വിച്ചുകൾ ഉണ്ടല്ലോ നമ്മുടെ റൈറ്റ് സൈഡിൽ, ആ സ്ഥലത്ത് ഇതാ ഇവിടെ ഒരു എ എന്ന് നമ്മൾ നേരത്തെ കണ്ട അതേ ആ ഗ്രീൻ കളർ റൗണ്ടിൽ കണ്ടില്ലേ, ആ എ കാണാം. ഇത് നമുക്കിവിടെ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് അങ്ങനെ സിഗ്നലിൽ നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് സ്വിച്ച് പ്രസ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എ ഓഫ് എന്ന് കാണാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ട്. അത് ചില സ്ഥലത്ത് ഒരു പക്ഷേ നമുക്കിത് ഉപകാരപ്പെടും. നമുക്ക് അങ്ങനെ പിന്നെ വലിയ റഷൊക്കെ ഉള്ള സ്ഥലമാണ്, നമുക്ക് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് വണ്ടി വെക്കേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ കൂടുതൽ സമയം നിർത്തിടേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം.